ആറുമാസമായിട്ട് ഈ കൊട്ടാരക്കര നഗരസഭയിലെ ഒരു തെരുവിളക്കുകളും എൻ്റെ വാർഡിൽ ഏകദേശം 10 ഇരുപതോളം തെരുവിളക്കുകൾ കത്തുന്നില്ല. അതുപോലെ തന്നെ കാടാംകുളം, ചെന്തറ ഇങ്ങനെയുള്ള ഏകദേശം മിക്കവാറും എല്ലാ വാർഡിലും ഈ തെരുവിളക്കുകൾ ഒന്നും തന്നെ കത്തുന്നില്ല. ആറുമാസമായിട്ട് ഇവിടെ കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇടുന്നവർ വന്ന് ലൈറ്റ് ഇടാത്തത്. ബാക്കി എല്ലാത്തിനും പൈസ ഉണ്ട്. നമ്മുടെ ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പൈസ ഇല്ലാത്ത എന്താണ്? അതേ മുൻകൂർ ചെയർമാനെ മുൻകൂർ അനുമതി പ്രകാരം പൈസ അനുവദിച്ച അവർ ഈ ലൈറ്റുകൾ ഇടാത്ത എന്താണ്? പല പ്രാവശ്യം കൗൺസിൽ ഉന്നയിച്ചിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധ സമരം തന്നെ നമ്മളിവിടെ നടത്താൻ തുനിച്ചത്. അതുപോലെ തന്നെ നാഥനെല്ലാ കളരിയായിട്ട് കൊട്ടാരക്കര നഗരസഭ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം 2 മാസമായിട്ട് നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി ഇല്ല. ഈ മുനിസിപ്പാലിറ്റിയുടെ അധികാരി എന്ന് പറയുന്നത് ഏറ്റവും ഹെഡെന്ന് പറയുന്നത് മുനിസിപ്പൽ സെക്രട്ടറി ഇല്ല. സെക്രട്ടറി ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. നമുക്ക് ഇത് ഇതിന് തന്നെ ആലോചിച്ച് വേണം. സെക്രട്ടറി ഇല്ലാതെ എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? കൊട്ടാരക്കര നഗരസഭയിൽ ഒരു ഭരണവും നടക്കുന്നില്ല. ഒരു ഭരണവും ഒരു രീതിയിലുള്ള ഒരിടത്തും പ്രൈറ്റ് ബസ് സ്റ്റാൻഡ് നമുക്കറിയാം. പ്രൈറ്റ് ബസ് സ്റ്റാൻഡ് ഏകദേശം 3 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്. പ്രൈറ്റ് ബസ് സ്റ്റാൻഡ് കിടക്കുന്ന കാരണം ഏത് ശ്മശാനം കിടക്കുന്നതിൻ്റെ രീതിയിലാണ് പ്രൈറ്റ് ബസ് സ്റ്റാൻഡ് കിടക്കുന്നത്. ചന്ത കൊട്ടാരക്കര മാർക്കറ്റ് ഒരു ഏകദേശം 2 വർഷം മുമ്പ് ടെമ്പററി ഷെഡ് അവിടെ നിർമ്മിച്ചു. ആ അതിനോട് മാറ്റാനുള്ള ഉത്തരവാദിത്വം പോലും ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ ഭരണാധികാരികളും നടത്തുന്നില്ല. ഇന്ന് ഇങ്ങനെയൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര നഗരസഭയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ്. ഇത് നടത്തിയതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പാർലമെൻ്ററി പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള കൗൺസിലർ അരുൺ കാടാങ്കളോട് സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 6 മാസക്കാലമായി കൊട്ടാരക്കര നഗരസഭ ഇരുട്ടിൽ തപ്പുകയാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി കൊട്ടാരക്കര നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെരുവിളക്കുകൾ കത്തുന്നില്ല. ഒരു വാർഡിൽ ഏകദേശം 40-45 തെരുവിളക്കുകളുണ്ടെങ്കിൽ അതിൽ 90% 30-35 ലൈറ്റുകൾ കത്തുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വാർഡിൽ പോലും 37 ലൈറ്റുകളാണ് കത്താതെ അണഞ്ഞു കിടക്കുന്നത്. അങ്ങനെ ഓരോ വാർഡുകളിലും ഈ തരത്തിൽ 90% ലൈറ്റുകൾ കത്താതിരിക്കുകയാണ്. ഇതെന്താണ് ഇതിൻ്റെ കാരണം? ഈ നഗരസഭയുടെ ഭരണകൂടം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഈ നഗരസഭയുടെ ഭരണകൂടം വ്യക്തമാക്കണം. ഒരു നാട്ടിൽ ഒരു സാധാരണ സ്ഥലത്ത് നമ്മളൊരു അടിസ്ഥാന ജനവിഭാഗത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. കുടിവെള്ളം, സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, തെരുവിളക്കുകൾ, അങ്ങനെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ, ഒരു സാധാരണ മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, അതുപോലും സംവിധാനം ഒരുക്കുവാൻ അല്ലെങ്കിൽ ഒരു തെരുവിളക്കുകൾ കത്തിക്കുവാൻ പോലും കഴിവില്ലാത്ത നഗരസഭ ഭരണകൂടം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇത്രയും നാണം കെട്ട ഒരു നഗരസഭയുണ്ടോ കേരളത്തിൽ പരിശോധിക്കാൻ? ഒരു കഴിഞ്ഞ 3-3.5 വർഷമായി ഭരിക്കുന്നു. ആദ്യത്തെ 2 കൊല്ലം കേരള കോൺഗ്രസ് ബി ഭരിച്ചു. എന്തുണ്ടായി ഇവിടെ? എന്തുണ്ടാക്കി? അത് കഴിഞ്ഞിപ്പോൾ 1.5 കൊല്ലമായി CPM ഭരിക്കുന്നു. SR രമേശ് എന്ന് പറഞ്ഞ ചെയർമാൻ ഇവിടെ ഭരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 3.5 വർഷമായി ഈ നഗരസഭയിൽ എന്ത് വികസനമുണ്ടായെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം, ചർച്ച ചെയ്യപ്പെടണം. കഴിഞ്ഞ 1 ആഴ്ചക്കാലം മുൻപിട്ട് കൊട്ടാരക്കര നഗരസഭയിലെ ഇവിടെ അംഗൻവാടി പുലവൻ സെൻറ്റർ 29 അംഗൻവാടിയിൽ നമ്മുടെ കൗൺസിലർ ഗിരീഷ് കുമാറിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് അവിടെ പരിശോധിച്ചപ്പോൾ പഴക്കം ചെന്നിട്ട് വർഷങ്ങൾ പഴക്കമുള്ള പുഴുവും ചള്ളും നിറഞ്ഞ ഉഴുന്ന്, കുട്ടികൾക്ക് പാചകം ചെയ്ത് കൊടുക്കാനുള്ള ഭക്ഷ്യധാന്യത്തിൽ ഉഴുന്ന് പുഴുവും ചള്ളും നിറഞ്ഞ ഭക്ഷ്യധാന്യം. അപ്പോൾ അവിടെ ചെന്ന് പിടികൂടിയപ്പോൾ അവരെ മുട്ടപൊക്കെ ന്യായങ്ങൾ പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ വിശദമായി പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ, അതുകൂടാതെ അവിടുത്തെ റൂഫ്, കൊച്ചു കുട്ടികൾ, പിഞ്ചു കുരുന്നുകൾ,
രണ്ടര വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ള പിഞ്ച് കുഞ്ഞുങ്ങൾ ഇരുന്ന് പഠിക്കുന്ന അംഗൻവാടിയുടെ റൂഫ് കോൺക്രീറ്റ് പാളികൾ അടർന്ന് വീട് കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കീഴെയാണ് നമ്മുടെ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. എന്ത് സുരക്ഷിതത്വം! ആ ഏതെങ്കിലും ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടാൽ ആര് സമാധാനം പറയും? അപ്പോൾ അത്രത്തോളം നെറികെട്ട ഒരു നഗരസഭ ഭരണകൂടമാണ് കൊട്ടാരക്കരയിൽ നിലകൊള്ളുന്നത്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ, രണ്ടര വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവന് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പറ്റാത്ത നഗരസഭാ ഭരണകൂടം, നാണം കെട്ട നഗരസഭാ ഭരണകൂടം. അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ ഞങ്ങളോട് പരിശോധിക്കുകയുണ്ടായപ്പോൾ അവിടെ ഒരു സൂപ്പർവൈസറുണ്ട്, അംഗൻവാടി കൊട്ടാരക്കര നഗരസഭയിലെ അംഗൻവാടികൾ പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു എൽസമ്മ എന്ന് പറയുന്ന ഒരു തമ്പുരാട്ടി. അപ്പോൾ ആ തമ്പുരാട്ടി 5 മാസക്കാലമായി അവിടെ പരിശോധനയ്ക്ക് പോയിട്ട്, അപ്പോൾ ഞങ്ങൾ CDP ഓഫീസിൽ നോക്കി വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ 5 മാസക്കാലമായി ആ അംഗൻവാടിയിൽ അവർ പരിശോധന നടത്തിയിട്ട് അവരെപ്പോഴും ഫീൽഡിലാണെന്നാണ് പറയുന്നത്, എവിടെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ 5 മാസക്കാലമായി പരിശോധന നടത്താതെന്ന് ഞങ്ങൾ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ കിട്ടിയ വിവരം, ഈ നഗരസഭാ ചെയർമാൻ എൽസമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എടി പൊന്നേ, നീ ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് നിന്റെ സൗന്ദര്യം കളയണ്ട, നീ ഏതെങ്കിലും ഓഫീസിന്റെ ഫാൻ്റെ കീഴിൽ ഇരുന്നാൽ മതി എന്ന്, നിന്റെ സൗന്ദര്യം കളയണ്ട എന്ന് പറഞ്ഞ് ചെയർമാൻ ആ എസ്എംഎക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ഈ അംഗൻവാടിയിൽ പരിശോധന നടത്താത്തത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന്. അപ്പോൾ നാം ചിന്തിക്കണം, കഴിഞ്ഞ 3.5 കൊല്ലമായി ഈ നഗരസഭയിൽ ഒരു വികസനം എടുത്ത് കാണിക്കുവാൻ ഈ നഗരസഭാ ചെയർമാനോ ഇതിന് മുൻപിരുന്ന കേരള കോൺഗ്രസ് പിയുടെ ചെയർമാനോ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, BJP വെല്ലുവിളിക്കുന്നു, ഒരു വികസനം. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ, ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ വഴിയിൽ കൂടെ വരുന്നവർ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുവാൻ വേണ്ടി ഒരു പച്ച നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ രണ്ട് സൈഡിലായിട്ട് അത്രയും നെറ്റടിക്കണമെങ്കിൽ കൂടിപ്പോയ ഒരു 1.5-2.5 ലക്ഷം രൂപ, അതിലപ്പുറം ഒരു രീതിയിൽ ഞങ്ങൾ നോക്കിയിട്ട് ചെലവാകുന്നില്ല. ആ സാഹചര്യത്തിൽ 6,45,818 രൂപയാണ് ആ നിർമ്മാണത്തിനുണ്ട്, ആ ഗ്രീൻ നെറ്റടിക്കുന്നതിന് വേണ്ടി ചെലവാക്കിയത്. അപ്പോൾ ബാക്കി ലക്ഷങ്ങൾ എവിടെ പോയി? നഗരസഭാ ചെയർമാൻ്റെ പോക്കറ്റിലേക്കും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും മറ്റ് പാർട്ടി നേതാക്കന്മാരുടെ വീടുകളിലേക്കുമാണ് ആ പൈസ പോയിരിക്കുന്നത്. ഞങ്ങൾ വ്യക്തമായ നിയമ നടപടിക്ക്, വ്യക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ മുന്നേറുകയാണ്. ഇത് സൂചനാ സമരമാണ്. അപ്പോൾ ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് ഒരു അടിസ്ഥാന സംവിധാനങ്ങളും ഒരുക്കാതെ, അതുപോലെ ഹൈമാസ് ലൈറ്റുകൾ, നമുക്കറിയാം ഹൈമാസ് ലൈറ്റുകൾ എത്രയെണ്ണമാണ് കത്താതിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ ഏറ്റവും പ്രസിദ്ധമായ നമ്മുടെ ഗണപതി ക്ഷേത്രം, നമ്മുടെ സബിതാ കൗൺസിലറുടെ വാർഡിലുള്ള ആ ഇത് ഹൈമാസ് ലൈറ്റ് കത്താതിരുന്നിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. അപ്പോൾ എന്നിട്ട് പോലും അത് നിരവധി തവണ BJPയുടെ കൗൺസിലർമാർ, ആ സബിതാ സതീഷ് അടക്കമുള്ള കൗൺസിലർമാർ പരാതി കൊടുത്തു, പരാതി കൊടുത്തിട്ട് ഒരു നടപടിയില്ല. അപ്പോൾ അത്രത്തോളം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാർ, ഒരു നഗരസഭ ഭരണകൂടമാണ്. വാർഡുകൾ തോറും ബൾബുകൾ തൂക്കി എന്നിട്ടെന്തേ കത്താത്തേ?